സംസ്ഥാന ഭാഗ്യക്കുറി ടിക്കറ്റുകൾ വൻകിട ഏജന്റുമാർക്ക് കൂട്ടത്തോടെ നൽകുന്നത് നിയന്ത്രിക്കാൻ ലോട്ടറി വകുപ്പിന്റെ തീരുമാനം. ഒന്നാം സ്ലാബുകാർക്ക് നൽകുന്ന ടിക്കറ്റിൽ കുറവ് വരുത്തി ഇത് ഭിന്നശേഷിക്കാർക്ക് നൽകാനാണ് തീരുമാനം. സംസ്ഥാനത്ത് പ്രതിദിനം 100-ൽ കൂടുതൽ ടിക്കറ്റ് ലഭിക്കുന്നവരുടെ എണ്ണം നന്നേ കുറവെന്ന 24 വാർത്തയെ തുടർന്നാണ് നടപടി. 24 ഇമ്പാക്ട്. നിർധനരും ഭിന്നശേഷിക്കാരുമായ ആളുകൾക്ക് വേണ്ടി വിഭാവനം ചെയ്ത ഭാഗ്യക്കുറി പദ്ധതിയിലെ ടിക്കറ്റുകൾ വൻകിടക്കാരുടെ കൈകളിലോ എന്നായിരുന്നു 16 December നൽകിയ വാർത്ത. ആ വാർത്തയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള സമൂഹത്തിലെ ദുർബല വിഭാഗത്തിന് സ്ഥിര വരുമാനം ഉറപ്പാക്കുക ലക്ഷ്യമിട്ടാണ് ഭാഗ്യക്കുറി ആരംഭിച്ചത്. എന്നാൽ ഇതിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ പലപ്പോഴും വൻകിടക്കാരായി മാറുന്നുവെന്ന പരാതികൾക്കിടെയാണ് സാധാരണക്കാർക്ക് ആശ്വാസമായി ലോട്ടറി വകുപ്പിന്റെ പുതിയ തീരുമാനം. ഒന്നാം സ്ലാബിൽ 8,425 ടിക്കറ്റ് എടുക്കുന്നവരിൽ നിന്നാണ് കുറവ് വരുത്തുക. 1% കുറവ് വരുത്തി ആ ടിക്കറ്റ് കൂടി ഇനി ഭിന്നശേഷിക്കാരായ കച്ചവടക്കാർക്ക് നൽകും. ഇതോടെ ഭാഗികാശ്വാസമാകും സംസ്ഥാനത്തെ നിർധനരായ ലോട്ടറി കച്ചവടക്കാർക്ക്. വൻകിട ഏജന്റുമാരാണ് ലോട്ടറി മേഖലയിലെ 80% നിയന്ത്രിക്കുന്നത്. അത് 24 വാർത്ത പുറത്തു വന്നതിന് ശേഷം 1% ലോട്ടറി ടിക്കറ്റുകൾ വെട്ടിക്കുറയ്ക്കാനാണ് ഇപ്പോൾ ഭാഗ്യക്കുറി വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ നടപടിയെ സ്വാഗതം ചെയ്യുന്നു. പുതിയ തീരുമാനപ്രകാരം മാറ്റിവെക്കപ്പെട്ട ടിക്കറ്റുകൾ ദുർബല വിഭാഗക്കാർക്കാണ് ലഭിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഏജൻസി എടുക്കുന്ന എല്ലാവർക്കും ടിക്കറ്റ് നൽകാൻ ലോട്ടറി വകുപ്പ് തയ്യാറാകണമെന്ന ആവശ്യവും മേഖലയിലുള്ളവർ മുന്നോട്ട് വയ്ക്കുന്നു. നിർധനരും നിരാലംബരും ഭിന്നശേഷിക്കാരുമായ ആളുകളിലേക്ക് ലോട്ടറി ആനുകൂല്യങ്ങൾ പൂർണ്ണമായി എത്തുമ്പോഴേ ആ പദ്ധതിയുടെ വിഭാവന ലക്ഷ്യം പൂർത്തിയാകൂ. അതിനുള്ള ഇടപെടലുകളാണ് ഇനി ലോട്ടറി വകുപ്പ് അടക്കം നടത്തേണ്ടത്. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. ടിക്കറ്റുകൾ വൻകിട ഏജന്റുമാർക്ക് കൂട്ടത്തോടെ നൽകുന്നത് നിയന്ത്രിക്കാനുള്ള ലോട്ടറി വകുപ്പിന്റെ തീരുമാനത്തോട് ഏജന്റുമാരും പൊതുജനങ്ങളും ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത്? അവർക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് കേൾക്കാം, കാണാം പ്രതികരണങ്ങൾ. ഇപ്പൊ കിട്ടുന്നതിൽ ഞങ്ങൾക്ക് വലിയ ലാഭമൊന്നും കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് വളരെ കുറവായിട്ടേ കിട്ടുന്നത്. പക്ഷെ ഇനിയും കൂടുതൽ കിട്ടിയാലാണ് നമുക്ക് ആ ഒരു നമ്മുടെ ഒരു കൂലിയും കിട്ടുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ പോകുന്നത്. ഇതേ തീരുമാനം തുടർന്ന് പോയാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാവും. സാധാരണക്കാരായ ഞങ്ങളെ പോലെയുള്ള ലോട്ടറി കച്ചവടക്കാർക്ക് ലോട്ടറി മുടക്കം കൂടാതെ കിട്ടാനുള്ള സൗകര്യം. ഇപ്പോൾ എടുത്ത തീരുമാനം നല്ല കാര്യമാണ്. അപ്പൊ ഈ നിലയ്ക്ക് പോയാൽ ഞങ്ങൾക്ക് ലോട്ടറി കിട്ടും. റെഡിയാക്കി തന്നതിന് ലോട്ടറി ഓഫീസിനോടും നന്ദി പറഞ്ഞുകൊള്ളുന്നു. അപ്പോൾ ഞങ്ങൾക്കും ഈ ചെറുകിട കച്ചവടക്കാർക്കും ആവശ്യത്തിനുള്ള ടിക്കറ്റ് കിട്ടും. നടന്ന് വിൽക്കുന്ന ആൾക്കാർക്കും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ടിക്കറ്റ് കൊടുക്കാൻ നമുക്ക് കഴിയും.